Hello friends, welcome to my channel. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട കുർക്കുറയാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വിഷാംശമില്ലാതെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ക്യാരറ്റും 200 ഗ്രാം ഉരുളക്കിഴങ്ങും ഉണ്ടാവും. അത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം. നെഗക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ കേട്ടാൽ മതി വെന്തു വന്നോളൂ. അപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ഒരു പീലർ കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ക്യാരറ്റും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്യാരറ്റിൻ്റെ നമ്മുടെ തലയും വാലൊക്കെ ഒന്ന് കണ്ടിച്ച് കളയണം. ഉണ്ടോ, ഇതുപോലെ ആ മേൾവശവും താഴെവശവും കണ്ടിച്ച് കളയണം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം. ഇത് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. കണ്ട ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 കുഞ്ഞി കഷ്ണവും ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം അരയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ വേണ്ട 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 2 നുള്ള് കായപ്പൊടി, പിന്നെ വേണ്ട 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ അരിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് വരണത്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് കൂടി ഇടണം. 1/2 ടീസ്പൂൺ ഉപ്പ്, ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഇളക്കിയെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ നല്ലോണം ഒട്ടും വെള്ളം അധികമാകരുത്. വെള്ളം അധികമായാൽ നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ ഈ പാകത്തിൽ വേണം നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇനി ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതുപോലെ ഒരു മിൽമ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി. ഞാൻ മിൽമയുടെ കവറാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു കപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കണം.
ഇതുപോലെ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. മൊത്തം ഇട്ട് കഴിഞ്ഞാൽ കവർ നിറഞ്ഞു പോകും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇത് കണ്ടോ, അതിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം ഇത് നല്ലോണം ടൈറ്റാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടെടുക്കണം. ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ ഒരു മൂല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കവർ നല്ല ടൈറ്റായിട്ടിരിക്കണം, എന്നാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾ മീതയ്ക്ക് മീതെ ഇട്ട് വയ്ക്കരുത്, കാരണം മീതയ്ക്ക് മീതെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ കട്ട പോലെ ആയിപ്പോവും. ഇതുപോലെ സെപ്പറേറ്റ് ഓരോന്നായിട്ട് നമുക്ക് കിട്ടാതെ വരും. ഇത് എന്നിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കണം. കണ്ടോ, നമ്മുടെ കുറുക്കുറെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, അതിവിടെ ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. സോസും കൂട്ടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് കുറച്ചുകൂടി കവർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ചുകൂടി വണ്ണത്തിലാണ് ലാസ്റ്റായപ്പോൾ കുറച്ച് ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വിഷാംശമില്ലാതെ നമ്മുടെ പിള്ളേർക്ക് വീട്ടിൽ തന്നെ കുറുകുറെ ഉണ്ടാക്കി കൊടുക്കാം. ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് കൂടി ഒന്ന് അറിയിക്കണേ. താങ്ക് യു.